കുടിവെള്ളം പോലും കിട്ടാക്കനിയായ സാഹചര്യത്തിലാണ് ഒരുപറ്റം യുവാക്കളുടെ കൂട്ടായ്മയിൽ പൂനൂർ പുഴയ്ക്ക് പുനർജന്മം ലഭിക്കുന്നത്. ഈർപ്പോണം മുതൽ എരഞ്ഞോണം വരെയുള്ള 2.5 കിലോമീറ്ററാണ് 10 മീറ്റർ വീതിയിൽ നവീകരിക്കുന്നത്. വൈശാഖ് ആര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കാലത്ത് സമൃദ്ധിയുടെയും സംസ്കാരത്തിന്റെയും കഥ പറഞ്ഞൊഴുകിയ പൂനൂർ പുഴയുടെ ഇന്നത്തെ കാഴ്ചയാണിത്. ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട വിധത്തിലേക്ക് ഈ പുഴ വറ്റി വരണ്ടില്ലാതായിക്കൊണ്ടിരിക്കുന്നു. 65 കിലോമീറ്ററോളം നീളത്തിൽ പരന്നൊഴുകിയിരുന്ന ഈ പുഴ മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കാരണം പലയിടത്തും നേർത്തുനേർത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു പ്രദേശമൊന്നാകെ ഇവിടെ മാതൃകയാവുകയാണ്. നിങ്ങൾക്ക് കാണാം, 2 കിലോമീറ്ററോളം ഞങ്ങൾ ഈ പുഴയിൽ തിട്ടകൾ വന്ന് കൂടിയിട്ട് പുഴ നഷ്ടപ്പെടുന്ന ഒരു കാലം 2 വർഷം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ പുഴ ഇല്ലാതാകുമായിരുന്നു. ആ പുഴനെ ഞങ്ങളിപ്പോൾ വീണ്ടും കൊണ്ടുവന്നാണ്. 2 കിലോ ഇതൊരു മാതൃകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ പുഴ നല്ല വീതിയിൽ നല്ല ഉസാറായിട്ട് നല്ല വെള്ളം ഉണ്ടായു, വീതി കൂടിയ ഒക്കെ പോയായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനെ ചെറുതായി പോയെന്നുള്ളത് നമ്മൾക്കിന്ന് ഓർമ്മയില്ല. പിന്നെ അങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ മണ്ണ് വന്ന് തോർന്നു, വേസ്റ്റുകൾ വന്ന് തോർന്നു, എല്ലാം കൂടി ഇങ്ങനെ ചെറിയ തോട് പോലായി. പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലിയറായി വന്നിക്കുന്നത് ഇനി ചിലപ്പോൾ പഴയ രീതിയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈർപ്പോണം മുതൽ എരഞ്ഞോണ വരെയുള്ള 2.5 കിലോമീറ്ററോളം നീളത്തിലും 10 മീറ്റർ വീതിയിലും പുഴയ്ക്കൊഴുകുവാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണിവർ. ഞങ്ങൾ ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം ഈ 8 മീറ്റർ വെച്ചിട്ട് പുഴ വീണ്ടെടുത്തു എന്ന് തന്നെ പറയാം. പിന്നെ ഈ വരുന്ന തലമുറക്കൊക്കെ ഒരു എന്താ പറയുക, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ തുള്ളി പിന്നെ സ്കൂൾ വിട്ട് വന്ന് കളിച്ചു, രാവിലെ പുഴയിൽ തന്നെ ആയിരുന്നു. 7 മണി വരെ രാത്രി ഇരുട്ടാവുന്ന ഈ വരെ ഞങ്ങൾ പുഴയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വരുന്ന തലമുറക്ക് അതൊക്കെ നഷ്ടമായി പോകും, അന്യമായി പോകുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങളൊരു ഒരു കൂട്ടായ്മ, യുവ കൂട്ടായ്മ ഇതിന് മുന്നോട്ട് ഇറങ്ങുകയും ഏകദേശം തുടർച്ചയായി 3 ദിവസത്തോളം 6 JCB ഉപയോഗിച്ച് പുഴയുടെ ഒഴുക്കിന് തടസ്സമായി നിന്ന മൺതിട്ടകളും മാലിന്യങ്ങളും ഇവർ നീക്കം ചെയ്താണ് പൂനൂർ പുഴയ്ക്ക് ഒഴുകാനുള്ള സാഹചര്യമൊരുക്കിയത്. പ്രദേശത്തെ യുവജന കൂട്ടായ്മയിൽ നിന്നും ഉയർന്നു വന്ന ഈ ആശയത്തെ ഒരു പ്രദേശമൊന്നാകെ ഏറ്റെടുക്കുകയായിരുന്നു. ഈ ഉദ്യമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് താമരശ്ശേരി DYSP പ്രേംദാസ് ആണ്. ഒരു കാലത്ത് സമൃദ്ധമായി ഒഴുകിയിരുന്ന പൂനൂർ പുഴയുടെ ഇന്നത്തെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഈ പുഴ സമൃദ്ധമായി ഒഴുകിയാൽ മാത്രമേ കോഴിക്കോട്ടുകാരുടെ കുടിവെള്ളക്ഷാമത്തിന് എന്തെങ്കിലും ഒരു പരിഹാരമാവുകയുള്ളൂ. അതെ, ഈ തലമുറയും കാത്തിരിക്കുകയാണ് ഈ പുഴ ഒന്ന് സമൃദ്ധമായി ഒഴുകാൻ. ക്യാമറാമാൻ കൃതേഷ് വേങ്ങരിക്കൊപ്പം വൈശാഖ് ആര്യൻ, കോഴിക്കോട്.